Benedicta. Bending test on timber beam. Beam test ചെയ്യുന്ന സമയത്ത് ഇതാണ് ടിമ്പർ ബീം. ഇപ്പോ ആദ്യം മെഷീന്റെ മുകളിലെ രണ്ട് റോളറിന്റെ തമ്മിലുള്ള ദൂരം, ഇതിനാണ് സ്പാൻ എന്ന് പറയുന്നത്. ആ സ്പാൻ ആണ് മെഷീനിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, സ്പാൻ. അപ്പോ ആദ്യം സ്പാനിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് ദി അപ്പാരറ്റസ്. അപ്പൊ സ്പാനിന് ശേഷം ലെങ്ത് വേണം, തിക്നെസ് വേണം, വിഡ്ത് വേണം. എല്, ഡബ്ല്യു, തിക്നെസ്, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ആദ്യം മെഷർ ചെയ്യുക. സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിരിക്കണം, തിക്നെസ്സും മെഷർ ചെയ്തിരിക്കണം കംപ്ലീറ്റ്. അപ്പോൾ എല്, തിക്നെസ്, വിഡ്ത്, ഈ മൂന്ന് കാര്യങ്ങളും എടുത്ത് വെച്ചതിന് ശേഷം സ്പെസിമെനെ നമ്മൾ മെഷീൻ്റെ മുകളിൽ ഈ വെച്ചിരിക്കുന്ന സിംപ്ലി സപ്പോർട്ടഡ് അറ്റാച്ച്മെൻറ്റിൻ്റെ റോളറിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യാം. റോളറിൻ്റെ മുകളിൽ കറക്റ്റ് മിഡിൽ പോയിന്റിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം, ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ലോഡിംഗ് അറ്റാച്ച്മെൻറ്റ്. കാണുന്ന ഇതാണ് ലോഡിംഗ് അറ്റാച്ച്, സെൻട്രൽ പോയിന്റ് ലോഡ് കൊടുക്കുക. സെൻട്രലി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അതിവിടെയാണ് ഫിക്സ് ചെയ്യുക, സൈഡിലൂടെയാണ് ഫിക്സ് ചെയ്യുന്നത്. ബെൻഡിങ് ടെസ്റ്റ് ഓൺ ടിമ്പർ ചെയ്യുന്നത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ടാണ്. അപ്പോൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ്റെ ലോഡിംഗ് സൈഡാണിത്. ഈ അടിഭാഗം കാണുന്നത് ഇത് കമ്പ്രഷൻ സൈഡാണ്, ഇത് ടെൻഷൻ സൈഡാണ്. ഇത് ലോഡ് റീഡിങ്സ് ഒക്കെ നമുക്ക് ഇവിടെയാണ് കിട്ടുക. ഇപ്പോൾ മാക്സിമം കപ്പാസിറ്റി ഓഫ് ദിസ് മെഷീൻ 4000 kN. അപ്പോൾ നമ്മളിപ്പോൾ 1000 kN റേഞ്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 1000 kN റേഞ്ചിലാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരു 10 റീഡിംഗ് മാത്രമേ നമുക്ക് എടുക്കേണ്ടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 kN ഇന്റർവെല്ലിലുള്ള റീഡിങ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ അറ്റാച്ചിന്റെ മുകളിൽ സെന്റർ പോയിന്റ് ആയിട്ട് ലോഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഡയൽ ഗേജ് വെക്കണം. ഇവിടെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്, ഇത് റിഫ്ലക്ഷൻ ആണ്. ലോഡ് മെഷീനിൽ കാണിക്കും, റിഫ്ലക്ഷൻ ഡയൽ ഗേജ് കാണിക്കും. അപ്പോൾ ലീസ് കൗണ്ട് ഓഫ് ദിസ് ഡയൽ ഗേജ് ദാറ്റ് ഈസ് 0.01 mm ലൂസ് കൗണ്ട് വരുന്നത്. അപ്പോൾ ആദ്യം മെഷീൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം 1 to 10 വരെയുള്ള റീഡിങ്സ് നോട്ട് ചെയ്യാം. യെസ്, 1 kN ലോഡ് അപ്ലൈ ചെയ്തു. സേരോ ഒന്ന് മാറി, 65 റിഫ്ലക്ഷൻ. ലോഡ് 2 kN, റിഫ്ലക്ഷൻ 88. ലോഡ് 3 kN, റിഫ്ലക്ഷൻ 95. ലോഡ് 4 kN, റിഫ്ലക്ഷൻ 120. ലോഡ് 5 kN, റിഫ്ലക്ഷൻ 165. ലോഡ് 6 kN, റിഫ്ലക്ഷൻ 220. ലോഡ് 7 kN, റിഫ്ലക്ഷൻ 175. 7 അല്ല 8, 9, 10 വരെ
10 വരെ ലോഡ് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം മെഷീൻ ഓഫ് ചെയ്യുക. അപ്പോൾ 10 ഡിഫ്യൂഷൻ 298 ഡിഫ്യൂഷൻ നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ആ കിട്ടുന്ന റീഡിങ്സ് കൺവേർട്ട് ചെയ്യുക, ലോഡ് കൺവേർട്ട് ചെയ്യുക, എക്സ്റ്റൻഷനും കൺവേർട്ട് ചെയ്ത് വൈ ആക്സിസിൽ ലോഡും ആക്സിൽ എക്സ്റ്റൻഷനും പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം കർവ് വരുക. ടിമ്പർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വേണ്ടത് പി പി ഡാഷ് ലിമിറ്റഡ് പ്രൊപ്പോർഷണാലിറ്റി ഫൈബർ സ്ട്രെസ് മോഡസ് ഓഫ് എലാസ്റ്റി കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അത് വരക്കാൻ വേണ്ടി നമ്മൾ വൈ ആക്സിസിൽ ലോഡും ആക്സിൽ എക്സ്റ്റൻഷനും കൊടുത്തിട്ട് ഗ്രാഫ് ആദ്യം പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.